നമസ്കാരം, പൊളിടോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ കരുവണ്ണൂർ കേസ് കുറച്ചും കൂടി സ്ട്രോങ് ആകുന്ന അവസ്ഥയുള്ളൂ. അതെ, നമുക്ക് ED പുല്ലാണെന്നും ED നമുക്ക് ഭയമില്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ച നേതാക്കന്മാരൊക്കെ ഇപ്പം ED അത്ര പുല്ലല്ല, കുറച്ച് ഭയക്കേണ്ടതുള്ള അവസ്ഥയിലാണ്. ഇന്നലെ കാടും പടലോ, കുറച്ച് കാടും പടല. അപ്പൊ ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ED നോട്ടീസ് വന്നു എന്നുള്ള വാർത്ത വരുന്നത്. പക്ഷെ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എനിക്കൊരു നോട്ടീസും കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, നാളെ ഹാജരാവാൻ പറ്റില്ല, കാരണം എനിക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പാർട്ടി ചില ചുമതലകൾ തന്നിട്ടുണ്ട്. നാളെ സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിവസമാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ പോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു. MK കണ്ണനും നോട്ടീസ് കിട്ടും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ AC മൊയ്തീൻ MK കണ്ണനൊക്കെ നേരത്തെ ED എന്താണെന്നൊക്കെ അറിഞ്ഞ ആൾക്കാരാണ്. ED ഭീഷണിപ്പെടുത്തുന്നു, ചില അസത്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ED ചില തരത്തിൽ നിർബന്ധിക്കുന്നു എന്നൊക്കെയായിരുന്നു MK കണ്ണൻ്റെ ആരോപണം. AC മൊയ്തീൻ ആണെങ്കിൽ രണ്ടാമത് തവണ നോട്ടീസ് കിട്ടിയപ്പോൾ എനിക്ക് നിയമസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ്, അദ്ദേഹം MLA ആയതുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് പറഞ്ഞ് അന്ന് സ്കിപ്പ് ചെയ്തു. ഇതോടുകൂടി അവസാനിച്ചു എന്നാണ് കരുതി. നിയമസഭയിലൊക്കെ 100% ഹാജരുള്ള ആളുകളാണ്. ഇതോടുകൂടി ഇവർ കരുതി എന്താണ്, ഇത് അവസാനിച്ചു എന്നാളാണ്. പക്ഷേ ഇത് എപ്പോഴിട്ട് പ്രയോഗിക്കണം എന്ന് വളരെ കൃത്യമായി അറിയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഒരു വലിയ ഭീകരനായ ഏജൻസിയാണ് ED എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കൃത്യ ടൈം തക്കം പാർത്തിരിക്കുകയാണ്. ഇത് ഈ രീതിയിലേക്ക് പോവും എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് അറിയായിരുന്നു. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇത്തരം അപകടം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം കോഴിക്കോട് യാത്രക്കാരുടെ അപ്രതീക്ഷിതമായ റാഷ് പിന്നെ ലാൻഡിങ് നടത്തി തൃശ്ശൂരിലെ ഒരു ഈ പറഞ്ഞ 3 പേരും കൂടാതെ ഇതിൻ്റെയൊക്കെ മറ്റ് ചില കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്ന PK ബിജു ഈ ഇതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തത്. ഈ യോഗത്തിൽ ഉയരുമായിട്ട് മുഖ്യമന്ത്രി ഇവര് 3 പേരെ കൂടാതെ വേറെ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അല്ല, അതാണ് വിഷയം, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പം പുതുതായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത്, കുറച്ച് ഏതാണ്ട് 5 CPM നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള എൻക്വയറി വരാനുള്ള സാധ്യതയുണ്ട്, അവർക്കും കൂടി നോട്ടീസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നും, പോരാത്തതിന് ഈ സഹകരണ ഉദ്യോഗസ്ഥന്മാരുടെ യഥാർത്ഥത്തിൽ 10 വർഷം മുന്നേ തുടങ്ങിയ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയും ഈ ഓഡിറ്റിംഗ് ഉണ്ടല്ലോ, കൃത്യമായി ഓഡിറ്റിംഗ് ഒക്കെ ഉള്ളതാണ്, സഹകരണ കൃത്യമായി ഓഡിറ്റിംഗ് ഉള്ളതാണ്, ഇന്റേണൽ ഓഡിറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈ വകുപ്പ് തല ഓഡിറ്റിംഗ് ഉണ്ട്, 2 തരത്തിലുള്ള ഓഡിറ്റിംഗ് ഉണ്ട്. ഈ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ചിലപ്പോൾ നടപടി വരാനുള്ള സാധ്യതയുണ്ട്. അവരെയും ED വിളിച്ചു വരുത്താൻ, ഇത് എങ്ങനെ ഈ ഇലക്ഷനിൽ സ്റ്റേറ്റ് ലെവലിൽ ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല, ഇത് വളരെ ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ CPM പാർട്ടി എന്നുള്ള രീതിയിൽ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏറ്റവും വലിയ മുദ്രാവാക്യം ഈ സർക്കാരിൻ്റെയും CPM മുദ്രാവാക്യം അഴിമതി വിരുദ്ധമാണ്. അതിന് ഘടകവിരുദ്ധമായി വലിയൊരു അഴിമതി, ചെറിയ അഴിമതിയല്ല, നമ്മൾ സങ്കല്പിക്കാവുന്നതിനൊക്കെ അപ്പുറത്തേക്ക്, ഒരു ചെറിയ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് സങ്കല്പിക്കാവുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയൊരു അഴിമതിയാണ് CPM നേരിട്ട്, വേറെ ആരെയല്ല, പാർട്ടി നേതാക്കളെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വലിയ തിരിച്ചടിയാണ്. ഇപ്പൊ ഇലക്ഷന്റെ ഒരു താൽക്കാലിക തിരിച്ചടിക്ക് അപ്പുറത്തേക്ക് പാർട്ടി എന്നുള്ള നിലയിൽ ഉണ്ടാകുന്ന അതിനോട് വലിയൊരു ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. കാരണം ഈ കെട്ടിപ്പൊക്കിയതെല്ലാം ഒരുപക്ഷെ പാർട്ടി തലത്തിൽ അറിഞ്ഞോ അതൊന്നും നമുക്കറിയില്ലെങ്കിൽ പോലും പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ, മുഖങ്ങളായ നേതാക്കൾ തന്നെ ഇത്തരം അഴിമതി കേസുകളിൽ പെടുന്നു എന്നുള്ളത് പതിവില്ലാത്ത കാര്യമാണ്. അല്ല, ഈ ഇതിൽ ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാവാനുള്ള കാരണം എന്ന് പറയുന്നത്, മുൻമന്ത്രി അതായത് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന AC മൊയ്തീൻ ഈ ബാങ്കിന് നടന്ന ഇത്തരം വിഷയങ്ങളിൽ പതിവിട്ട് ചില സഹകരണങ്ങൾ നടത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവാണ് ബിജു കരീം എന്ന് പറഞ്ഞാൽ, ഈ കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് ബിജു കരീമായിരുന്നു. ബിജു കരീമിനായിരുന്നു ഈ ബാങ്കിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ ചുമതല. അദ്ദേഹം എന്താ ചെയ്തത്, തൊട്ടപ്പുറത്ത്, അതായത് ഈ കരുവണ്ണൂർ സർവീസ് ബാങ്കിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റ്, വലിയ ബിസിനസ്സൊക്കെ നടത്തിയിരുന്ന സൂപ്പർ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു സ്ഥാപനം തുടങ്ങി. അപ്പം ഇദ്ദേഹത്തിന് ഈ ആളുടെ സാമ്പത്തിക നില എന്താണെന്നൊക്കെ കൃത്യമായി അറിയുന്ന ആളാണ്, പൊതുപ്രവർത്തകനായിരുന്ന ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ അത്തരത്തിൽ ഉണ്ടായിരുന്ന വലിയ സമ്പന്നന്മാരല്ലാത്തൊരു ഒരു വലിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ഇനി ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം CPM ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും പാർട്ടി അറിയിക്കണം എന്നാണ് നിയമം. അതെ, അതെ, അത്തരത്തിലുള്ള വലിയ നിയമങ്ങളൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആ നിയമം ആർക്കാ
സാധാ പ്രവർത്തകർക്കാണ്. അപ്പം ഇത് മാത്രമല്ല, ഈ ഇവിടുന്ന് കുറച്ച് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പീരിമേഡിൽ ഒരു വലിയ റിസോർട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം മേടിച്ചു എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെയുള്ള കുറച്ച് പണ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പണം ഉപയോഗിച്ചെന്നുള്ള ആദ്യം പറഞ്ഞത്. പിന്നെയാണ് ഈ കേസ് വിജിലൻസ് ഏറ്റെടുക്കുന്നു. വിജിലൻസ് ഇത് വളരെ സാവധാനം കൊണ്ടുപോയിരുന്നു, ആരെയൊക്കെ രക്ഷിക്കാൻ പറ്റും. പതിവ് പോലെയുള്ളൊരു വിജിലൻസ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ അണ്ടറിലുള്ള, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ തന്നെ അണ്ടറിലുള്ള വിജിലൻസ് വകുപ്പ് വളരെ ലാഘവബുദ്ധിയോടെയാണ് ഈ കേസ് ഏറ്റെടുക്കുകയും ഈ കേസിലുള്ള എൻക്വയറിയും നടത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായി എന്ന് പറഞ്ഞുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നതും. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി വരുന്ന സമയത്തും ഇ ഡിയെ ഞങ്ങൾക്ക് ഭയമില്ലെന്ന്, ഇ ഡി ഒന്നും പ്രത്യേകിച്ചിട്ട് വിജിലൻസ് കണ്ടെത്തിയതിനപ്പുറമൊന്നും കണ്ടെത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇ ഡിയുടെ വരവോടുകൂടി സി പി എമ്മിൽ വലിയ രീതിയിലുള്ള വേവലാതികൾ ആരംഭിക്കുകയാണ്. ശരിക്കും ആശങ്കകൾ ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ്. അപ്പോഴും ഇവർ കുറച്ച് നേതാക്കന്മാരെ, അതായത് പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരെ ബലി കൊടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നായിരുന്നു പി കെ വിജയ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതും. ചില ജാഗ്രതക്കുറവുണ്ടായി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെയും ഇ ഡി നിന്നില്ല എന്നുള്ളതാണ് പിന്നീടുണ്ടായ വിഷയങ്ങൾ. ഇതിപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് അനിലക്കരയായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അനിലക്കരയാണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ മെനക്കെട്ടത്. അദ്ദേഹം മുൻ എം എൽ എ ആണ്. അദ്ദേഹത്തിന് ചില അയാളെ പിന്നെ ടാർജറ്റ് ഇട്ട് തോൽപ്പിച്ചു എന്നൊക്കെയുള്ള എഴുതുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് യഥാർത്ഥത്തിൽ നന്ദിഗ്രാമിലൊക്കെ നടന്നതുപോലെയുള്ള വലിയ തരത്തിലുള്ള സി പി എമ്മിൻ്റെ അധപ്പതനത്തിന് കാരണമാകും എന്നാണ്. ഏതാണ്ട് അതിന്റെ ചില സൂചനകൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നുള്ളതാണ് സത്യം. നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു മുദ്രാവാക്യം, പോലീസ് പുല്ലാണേ പുല്ലാണേ പഠിക്കുമല്ലോ, പക്ഷെ പോലീസുകാർ അടുത്ത് വരുമ്പോ പുല്ലാണേ പുല്ലാണേ ഗ്രൗണ്ട് മുഴുവൻ പുല്ലാണേ എന്ന് പറഞ്ഞ പോലെയാണ്. ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സംഗതി മാറിയിരിക്കുക. അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത് പതിവില്ലാത്തൊരു ദൃശ്യമാണ്. അല്ല, ഇത് അത് കേരളത്തില് ഇപ്പം ഇതൊക്കെ പറയുമ്പോഴും ഭയപ്പെടുത്തണ്ട എന്നാ പറയുന്നത്. ഇപ്പൊ ഇന്നലെയൊക്കെ നമ്മുടെ ഗോവിന്ദമാഷിൻ്റെ ശരീരഭാഷയൊക്കെ മാറിയിട്ടുണ്ട്. ഈ വിഷയമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഗോവിന്ദമാഷ് വെറും ഗോവിന്ദമാഷായി മാറുന്നൊരു അവസ്ഥയുണ്ട്. സംസ്ഥാന സെക്രട്ടറി നൽകിയത് മാറിയിട്ട് വെറും ഗോവിന്ദമാഷായി മാറുന്നൊരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞത്. ഇന്ന് പിണറായി വിജയൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ ഇന്ന് അദ്ദേഹം വളരെ കൃത്യമായി ഊന്നി പറയുന്നൊരു സംഭവമുണ്ട്. ഈ ഇ ഡി പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് എക്കാലത്തും സ്വീകരിച്ചിരിക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ എന്താ, കോൺഗ്രസും കൂടി ഇതിൽ ഇൻവോൾവഡ് ആണ് എന്നുള്ളത്. ഈ ഏജൻസിയൊക്കെ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഇ ഡി ഒക്കെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്നും, അതുകൊണ്ട് കോൺഗ്രസ് തെറ്റുതിരുത്തണമെന്നാണ് പറഞ്ഞത്. തെറ്റുതിരുത്തണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇ ഡി എതിർക്കണം, സി പി എമ്മിന്റെ നിലപാടിനെ അനുകൂലിക്കണം. ഈ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം കർണാടകത്തിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇത് ഈ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ഇ ഡിയാൽ പീഡിപ്പിക്കപ്പെട്ടവർ. ഇപ്പൊ ഈ സി പി എം ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടും സി പി എമ്മിനെതിരെ വ്യാപ്തി കൂടുതലായിരിക്കും. അഴിമതിയുടെ വ്യാപ്തി. അതെ അതെ. അപ്പൊ സി പി എം യഥാർത്ഥത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും ഇപ്പം കർണാടകത്തിലായാലും ശരി മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, ഇപ്പൊ നമുക്ക് ഇന്നലെ നമ്മൾ സംസാരിച്ച വിഷയമാണ്, ഇപ്പൊ കേജ്രിവാളിന്റെ മധ്യനായ കേസായാൽ പോലും ഒരു വലിയ കോടീശ്വരനായ ഒരു വ്യവസായിയിൽ നിന്നും ഒരു 100-150 crore കേജ്രിവാൾ അവരുടെ പാർട്ടി പ്രവർത്തനത്തിന് മേടിച്ചു എന്നുള്ളതാണ് കേസ്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ മേടിച്ചിട്ടില്ല എന്നുള്ളതാണ് സി പി എം പറയുന്ന ഏറ്റവും വലിയ സംഭവം. പക്ഷെ ഇലക്ട്രൽ ബോണ്ടിന് അത്രയും ബോണ്ട് ആരും കൊടുക്കില്ല. സി പി എമ്മിന് ആരാ കൂടി പൈസ, ഇത്രയും പൈസ കൊടുക്കുന്നത്? നാഷണൽ ലെവലിൽ യാതൊരു ഗ്രൂപ്പും ഇല്ല, അതൊരു പാർട്ടിക്കാരൻ കൊണ്ട് കാശ് കൊടുക്കുക. അപ്പോൾ ഇലക്ട്രൽ ബോണ്ടായാലും ശരി, കോർപ്പറേറ്റുകൾ ആണ് ഈ പൈസയൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ പാവപ്പെട്ട ആളുകൾ കൊണ്ടുപോയി നിക്ഷേപിച്ച പണം, പെൻഷനും അവര് ഭൂമി വിറ്റ പൈസ, പിന്നെ സ്വർണം, ഇത്തരത്തിൽ പിന്നെ ഇതിലേറ്റവും അപകടകരമായ ഒരു സംഭവം എന്നുള്ളത് ഇത് പലരും ചർച്ച ചെയ്യാത്തൊരു വിഷയം. ഇപ്പം 4,000-5,000 ഒക്കെ ലോൺ എടുത്ത ആൾക്കാർക്ക് ഒരു 40 കൂടി ഇട്ട് കൊടുത്തിട്ട് 400,000-400,000 crore ഒക്കെയാണ് ഓരോ ആളുടെയും ബാധ്യതയുള്ളത്. ഇവർ ഇതെങ്ങനെ തീർക്കും എന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ വിഷയം. അതാണ് ഏറ്റവും വലിയ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയം. അതെ, മറ്റത് ഇവരെ രാഷ്ട്രീയമായി ബാധിക്കുമെങ്കിൽ സാധാരണക്കാരായ ഒരുപാട് പേരെ ഇത് ബാധിക്കാൻ പോകണം. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാം, തിരുവനന്തപുരത്ത് കണ്ടല ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി, അതെ, ബാസുരാങ്കനുമായി ബന്ധപ്പെട്ട അഴിമതി അദ്ദേഹം വലിയ രീതിയിൽ അഴിമതി നടത്തി എന്ന് പറയുന്നത് ഒറ്റക്കാണ് അദ്ദേഹം നടത്തിയത്. അതായത് സി പി ഐയുടെ നേതാവായിരുന്നു, ഇവിടെ എത്തുമ്പോൾ സി പി എം ആണ് എന്നൊരു ചേഞ്ചസ് ഉള്ളൂ. ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് സി പി ഐ ആണ് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കണ്ടല ബാങ്കിന്റെ തിരിച്ചടി. നമ്മള് തൃശ്ശൂർ വരുമ്പോഴേക്ക് തൃശ്ശൂർ സി പി ഐന്റെ സ്ഥാനാർത്ഥിയാണ്, അവിടെ എന്താണ്, കരുവണ്ണൂർ ബാങ്കിന്റെ തിരിച്ചടി. യഥാർത്ഥ കരുവണ്ണൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർ മണ്ഡലത്തിലല്ല, അത് ആലത്തൂർ മണ്ഡലത്തിലാണ്. പക്ഷേ എങ്കിൽ പോലും
സാങ്കേതികമായിട്ട് ഇതിന്റെ ഏറ്റവും അടുത്ത നഗരം അല്ലെങ്കിൽ ഈ ജില്ല എന്നുള്ള രീതിയിൽ തൃശ്ശൂരിനെ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല. ഇപ്പൊ സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടി ഇഡിയെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും ഇഡി വരാനുള്ള സാഹചര്യത്തെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അതാണ് അതിന്റെ ഇപ്പൊ എം കെ കണ്ണൻ ഇതില് പിന്നെ നമുക്കറിയാം കേരള ബാങ്കിന്റെ പിന്നെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആണ്. ഈ കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ വലിയ സഹകാരിയൊക്കെ അറിയപ്പെടുന്ന ആളാണ് കണ്ണൻ. എം കെ കണ്ണൻ എന്താ പറയുന്നത്, ഇഡി രാഷ്ട്രീയ പകപോക്കൽ നടത്തിയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ പകപോക്കില്ലല്ലോ അല്ലെ, അങ്ങനെ വല്ലതുമാണോ? അല്ല, അതാ പറഞ്ഞ പകപോക്കൽ എന്തിനീ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുള്ളൂ, ഈ ഇങ്ങനെ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര വെപ്രാണം? എന്തിനാണ് ഞങ്ങൾ അങ്ങനെ ചെയ്ത് കളയും, ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കണ്ട? ഇതൊക്കെ ആരോടെ പറയുന്നേ? ഇത് എന്താ അടിസ്ഥാനം? എന്താണ് അടിസ്ഥാന പ്രശ്നം? അഴിമതിയാണ്. ആ അഴിമതി ഇ ഡി അന്വേഷിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന വെറുതെ ഒരാളുകളെ പിടിച്ച് അകത്തിടാൻ പറ്റില്ലല്ലോ ഒരു ഒരു സംവിധാനത്തിനും. അതിനിവിടെ നിയമവ്യവസ്ഥയുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താണ് ഇവരുടെ പ്രശ്നം? അപ്പൊ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് പൊതുജനത്തിന് വരെ, സാധാരണക്കാരായ മനുഷ്യരുടെ വേദനയും കണ്ണീരും ഈ ഇവര് വിറ്റ് കാശാക്കി എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അത് ഉറപ്പായിട്ടും ആ ആ വേദനയുള്ള സാധാരണക്കാരായ മനുഷ്യരാണ് കേരളത്തിൽ അധികവും. അവരെ ബാധിക്കുമല്ലോ ഇത്. ജനങ്ങളെ യഥാർത്ഥത്തിൽ ഡയറക്റ്റായി ബാധിക്കുന്നു തന്നെയാണ് ഈ സാർ. മാത്രമല്ല കേരളത്തില് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞത് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. ഇപ്പൊ സി പി എം ഒക്കെ നിലനിൽക്കുന്ന സി പി എമ്മിന് ഒരുപാട് ആളുകൾക്ക് ജോലി, വലിയ തൊഴിൽദാതാവ് കൂടിയാണ് സി പി എം എന്നുള്ളതാണ്. സി പി എമ്മിന്റെ അണ്ടറിൽ ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ട്, ചെറുതും വലുതുമായ ഒരുപാട് സഹകരണ സംഘങ്ങളുണ്ട്. ഈ സഹകരണ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥരും മറ്റൊക്കെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ മലബാർ ഏരിയയിൽ ദിനേശ് പീടിയൊക്കെ ആയിരുന്നു, ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ഒരുപാട് സഹകരണ സംഘങ്ങൾ മലബാർ ഏരിയയിൽ വന്നു കഴിഞ്ഞു. അപ്പൊ അവിടെയൊക്കെ ഈ ദിനേശ് പീടിയിൽ പണ്ട് ജോലി ചെയ്തിരുന്നവരുടെയൊക്കെ മക്കളും അല്ലെങ്കിൽ അവരുടെ മരുമക്കളും ഒക്കെ ചേർന്ന് ഇപ്പം എല്ലാവരും സഹകരണ സംഘങ്ങളിലാണ്. ഒരുപാട് ആശുപത്രികൾ, സഹകരണ ആശുപത്രികൾ തുടങ്ങി, സഹകരണ സംഘങ്ങൾ തുടങ്ങി. പിന്നെ കോൺഗ്രസിന്റെ ഒക്കെ കയ്യിലുണ്ടായിരുന്ന സഹകരണ സംഘങ്ങൾ കുറെ എണ്ണം പിടിച്ചെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ അതിനൊക്കെ ശാഖകളും ഉപശാഖകളും ഈവനിങ് ശാഖകളും ഒക്കെ തുടങ്ങി. ജീസുധാരനായപ്പോഴാണ് പിടിച്ചെടുക്കലൊക്കെ നിർത്തി. അതെ അതെ. അപ്പൊ ഈ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് ആളുകളെ ഇതിന് ഈ ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും തന്നെയാണ് യഥാർത്ഥ സി പി എമ്മിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. സി പി എമ്മിന്റെ കൂടെ ആളുകൾ ഇപ്പോഴും ില്ലെങ്കിലും ശക്തിയാണ്. അതെ, പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് എപ്പോഴും അവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ സഹകരണം പറഞ്ഞാൽ സി പി എമ്മിന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ തിരിച്ചടിയുണ്ടായത് അങ്ങനെയുണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എങ്കിൽ പോലും പ്രകടനം നടത്താനും പിക്കറ്റിംഗ് നടത്താനും അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള വലിയൊരു ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഇത്ര ആള് വേണം എന്നൊക്കെ പറഞ്ഞാൽ അത്ര ആളുകളൊക്കെ അണിനിർത്താനും പറ്റുന്നൊക്കെ ഇത്തരത്തിലുള്ള തൊഴിൽദാതാവ് ആയതുകൊണ്ടാണ്. അവരുടെ തൊഴിലാളികൾ കൃത്യമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളതാണ്. അപ്പൊ സഹകരണ സംഘങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികമായ അടിത്തറ വിപുലപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ചെറുകിട സ്ഥാപനങ്ങളെല്ലാം വളർന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെറുകിട സഹകരണ ബാങ്കുകളിൽ നിന്ന് സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടൊക്കെയാണ്. പണ്ടൊക്കെയാണ് കൃഷിക്ക് വേണ്ടിയിട്ടായിരുന്നു ലോൺ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ കൃഷിയില്ല എന്നുള്ളത് ഇപ്പോൾ വേറെ ചില കൃഷികളായി മാറിയതുകൊണ്ട് ഇതൊക്കെ തകരുവാണ്. സഹകരണ ബാങ്കുകളിലുള്ള സഹകരണ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം തകർന്നു എന്നുള്ളതാണ് ഈ കരുവണ്ണൂർ ബാങ്ക് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ സംഭവം. ഇത് ഭയമായി തുടങ്ങി. അത് വളരെ സത്യമായ കാര്യമാണ്. എല്ലായിടത്തും ആ ഒരു ഭയമുണ്ട്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളൊരു ഭയം എല്ലായിടത്തും കിടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇവർക്ക് ബാധിക്കുക. ഇത് വെറുമൊരു ചെറിയ 1000-ത്തിന്റെ 2000-ത്തിന്റെ തട്ടിപ്പല്ലല്ലോ, 300 കോടി. ആ തട്ടിപ്പിനെ ന്യായീകരിക്കാൻ അതിന് കൃത്യമായ ന്യായീകരണങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇഡി വരും, എല്ലാ വീടുകളിലും വരും. അല്ല, ഇതിലിപ്പം ഈ ഈ സംഭവം യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അന്ന് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നിക്ഷേപകരുടെ പൈസ ഒന്നും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതിലൊരു നമ്മൾ കാണേണ്ട ഒരു സംഭവമുണ്ട്. ഇപ്പൊ ഒരു 2 വർഷം മുന്നേ ഉണ്ടായ ഏറ്റവും വലിയ ഹൃദയഭേദമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ തുക നിക്ഷേപിച്ച ഒരു സ്ത്രീ, അവർക്ക് അവർ ചികിത്സയിലാണ്. അതെ. പക്ഷേ പലതവണ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴും കാശ് ആവശ്യപ്പെട്ട് ബാങ്കിൽ ചെന്നപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അതിനാണല്ലോ നമ്മുടെ കാശ് കൊടുത്തിട്ടാണല്ലോ ചോദിക്കുന്നത്. അതെ, ഇട്ട പൈസയിൽ നിന്ന് കുറച്ച് പൈസ തരുമെന്ന് വെച്ചപ്പോൾ അവർ 10,000 രൂപയിൽ കൂടെ തരാൻ പറ്റില്ല എന്ന് പറയുന്നു. 10,000 രൂപയിൽ നിന്ന് ഒരു ആശുപത്രിയിൽ ഒരു ചികിത്സ കിട്ടില്ല എന്ന് ലോകത്തിലുള്ള എല്ലാവരും. അപ്പൊ അതിന് മന്ത്രി പറഞ്ഞു അറിയില്ല, അമേരിക്കയിലും കിട്ടില്ല. അതിന് മന്ത്രി പറഞ്ഞ ന്യായം എന്താ അറിയാമോ? കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും സുസജ്ജമാണ്, ഏത് തരത്തിലുള്ള ചികിത്സയും ലഭ്യമാകാവുന്ന തരത്തിൽ അത്രയും സുസജ്ജമായ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ പോകാൻ നിങ്ങളോട് ആരാ പ്രൈവറ്റ് ആശുപത്രി പോകാൻ വേണ്ടി പറഞ്ഞത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമേരിക്കയിൽ വളരെ ചെലവ് കുറവാണ്, അതുകൊണ്ടാണ് നേതാക്കന്മാരൊക്കെ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ന്യായം പറഞ്ഞ ആളുകളെ വല്ലാത്ത രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ അത് അവഹേളിക്കലും കൂടിയാണ്. പിന്നെ എന്താ സംഭവിച്ചത്? ആ സ്ത്രീ മരിച്ചു. എവിടെ പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്ന നമ്മൾ, അങ്ങനെ സംവിധാനം കേരളത്തിലുണ്ടെങ്കിൽ ആ സംവിധാനത്തിൽ പോകണോ വേണ്ടെന്ന്. പിന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഏത് ആശുപത്രിയിലേക്ക്? എല്ലാവരും സർക്കാർ ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത്. സർക്കാർ തന്നെ ഔദ്യോഗികമായി പറയുന്നത് ഇന്ന ആശുപത്രിയിലെ പ്രൈവറ്റ് ആശുപത്രിയിലാണ് ഇന്ന കുറച്ചുപേര്. അവര് അതെന്താ അങ്ങനെ? അല്ല, അത് ഞാൻ പറയാം.
ഡോക്ടർ വന്ദന എന്ന് പറഞ്ഞ ആ ഡോക്ടർക്ക് കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നു. എവിടുന്നാ കുത്തേറ്റത്? കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ്. എന്നിട്ട് ആ കൊച്ചിനെ എവിടെ കൊണ്ടുവന്ന്? തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോയത്. നമ്മുടെ ആശുപത്രിക്ക് സുസജ്ജമാണെങ്കിൽ എന്തിനാ ഇത് അങ്ങോട്ടേ കൊണ്ടുവന്നു? അപ്പൊ ഇത്തരത്തിലുള്ള അത് പോട്ടെ, ചായക്കടക്കാരൻ സ്വന്തം ചായക്കടത്തിൽ ചായ കുടിക്കില്ലാതെ കേട്ടിട്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇവിടെ പൈസക്ക് പോയി ചോദിച്ചപ്പോൾ അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള. പിന്നെയാണ് ആ സ്ത്രീ മരിക്കുന്നു. അവിടെ വലിയ ഈ മൃതദേഹമൊക്കെ ബാങ്കിന് മുന്നിൽ വെച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ കണ്ട് മനസ്സ് മടുത്ത കേരള ജനതയോടാണ് പറയുന്നത്, ഇഡി വന്ന് അതെ ഞങ്ങളെ ഒന്നും ചെയ്യാൻ ഉമ്മാക്കി ഉമ്മാക്കി കാണിക്കണ്ടെന്നും, അല്ലെങ്കിൽ ഇഡി രാഷ്ട്രീയപരമായി വിരോധം തീർക്കുവാണെന്ന്. ഏത് ഇഡിക്ക് രാഷ്ട്രീയപരമായ വിരോധം? എന്താണ് യഥാർത്ഥ വിരോധം തോന്നാനുള്ള കാരണം? എന്താണ് ജനങ്ങളുടെ പണം കട്ടെടുത്തവനെയാണ് ഇവര് ചോദ്യം ചെയ്യാൻ വന്നു പോകുന്നത്? അതിന് കൂട്ടുനിന്നവരാണ് ഈ നേതാക്കന്മാര്, ഇവരെയാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേണമെന്നേ ചോദ്യം ചെയ്യട്ടെ, എല്ലാവരും ചോദ്യം ചെയ്യട്ടെ, പറയട്ടെ. അതെ, പക്ഷെ എന്താണ് ഇവര് ഭയക്കുന്നത്? അല്ല, അതാണല്ലോ പ്രശ്നം, അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. അപ്പം ഇതിലും ആവശ്യമായ ഭയമാണ്. അതെ, ഇതിലെന്താ സംഭവിക്കാൻ പോകുന്നത്? യഥാർത്ഥ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഇതിന്റെ അലവലികൾ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. കാരണം അല്ലെങ്കിൽ തന്നെ ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൽ സി പി ഐക്ക് കുറച്ചെങ്കിലും മാന്യതയുണ്ട് എന്നൊക്കെ ആയിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ബാസുരാംഗൻ സംഭവത്തോടുകൂടി, തിരുവനന്തപുരത്ത് ബാസുരാംഗൻ കണ്ടള ബാങ്കിന്റെ അതും അവസാനിച്ചിട്ടുണ്ട്. അതാണ് ഈ ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, പക്ഷേ ഈ കേവലമായ ഒരു തെരഞ്ഞെടുപ്പിനപ്പുറത്ത് ഇത് ബാധിക്കുന്നത് ഒരു സംവിധാനത്തെ മൊത്തത്തിലാണ്. അതെ അതെ, ഒരു പാർട്ടികളുടെ സംവിധാനത്തെ, അതിനുള്ള വിശ്വാസ്യതയൊക്കെ ഇത് ബാധിക്കും. അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് ഇവർ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നാല് പത്രസമ്മേളനം നടത്തി ഇ ഡി ഓടിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ലോ. അല്ല, ഇവരിപ്പോൾ കരുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടന്നെങ്കിൽ പോലും പിന്നീട് അത് എവിടെയും ആരെയും ഒന്നും അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ പാവം ശിവശങ്കരൻ മാത്രമാണ് പിന്നീട് ജയിലിൽ പോവുകയും ഒക്കെ അതിൻ്റെ ദുരന്ത തിക്തഫലം അനുഭവിക്കേണ്ടി വന്നൊക്കെ അദ്ദേഹം മാത്രമാണ്. ഒരു ബലിയാട് വേണം, അങ്ങനെ ഒരു ബലിയാടായിട്ട് അദ്ദേഹം ഏതാണ്ട് ആശുപത്രിയിലായി ഇപ്പം രോഗിയായി കിടക്കുകയാണ്. ഇവർ ഇപ്പോഴും കരുതുന്നത് എന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഒരു ബലിയാടിന് ഇട്ട് കൊടുത്തുകൊണ്ട് നേതാക്കന്മാർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. പിന്നെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് നല്ല തഴക്കവും പഴക്കവും മെയ്വഴക്കവും ഉള്ള ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഇവരെല്ലാം രക്ഷപ്പെടുത്തും എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ടായിരുന്നു. അത് നടക്കില്ലയോ എന്നൊരു സംശയം നിലവിൽ ഇപ്പോൾ വന്നു തുടങ്ങി. പിന്നെ അതാണ് വിഷയം. ഇപ്പം നമുക്കറിയാം, ഇപ്പം കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട് ആ ജില്ലകളിലൊക്കെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് പൂക്കോട് വെറ്റിനറി കോളേജിലുണ്ടായ മറ്റേ ആ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്, അല്ലെങ്കിൽ സി പി എം വിരുദ്ധ വികാരമുണ്ട്. അപ്പം കണ്ണൂരും കോഴിക്കോടും എന്തുണ്ട്, ടി പി വധ കേസുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള, ഇപ്പൊ വീണ്ടും അത് വലിയ ചർച്ചയാവുകയും വിധിയൊക്കെ വന്നതോടുകൂടി ഈ ജില്ലകളിൽ വലിയ വിഷയമുണ്ട്. കാസർഗോഡ് സജിത്ലാലിന്റെയും കൃപില സജിത് കൃപേഷിന്റെ ഒക്കെ മരണവുമായി ബന്ധപ്പെട്ടുള്ള 5 വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ പോലും അതൊന്നും എവിടെയും തീർന്നിട്ടില്ല എന്നുള്ള വെക്കണം. ഇപ്പം അവിടെ മറ്റേ മൗലവിയുടെ മരണവുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധിയും യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരം കൂടിയിട്ടുണ്ട്. അപ്പൊ മലബാർ ഏരിയയിൽ മൊത്തത്തിൽ ഈ പ്രശ്നമുണ്ട്. മലബാർ ഏരിയയിൽ ഈ പ്രശ്നം ഉണ്ടാവുകയും തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ സമയത്ത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സി പി എം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് എനിക്കൊരു തോന്നൽ. അത്ര എളുപ്പം ഇല്ല, സംശയമില്ല. അത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അത് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വല്ലാത്ത വീഴ്ചയാണിത്. ഒരു കാലത്തും സി പി എം ഇങ്ങനെ ഈ ഒരു ഒരു കേന്ദ്രീകൃതമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് നിന്നിട്ടില്ല. എന്നുവെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനമായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണേലും അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. എല്ലായിടത്തും പ്രവർത്തനങ്ങളുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഈ നമ്മൾ കണ്ട കാലങ്ങളിലൊക്കെ ഒരു നേതാക്കൾ നയിച്ചു കൊണ്ടുപോകുന്നൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കാണുന്നില്ല എന്നുള്ളത് അത് അപ്പുറത്തുമില്ല, അത് വേറെ കാര്യം. കേന്ദ്രത്തിൽ നിന്നൊരു മോദി നയിക്കുന്നപ്പുറം കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികൾക്കും അത് അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളതിന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ സംവിധാനങ്ങളുള്ള ഒരു പാർട്ടിക്ക് അത് ഇത്തവണ നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയ പ്രാദേശികമായി ഇക്കമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത്. അതൊന്നും ഒരിക്കലും നമുക്ക് പരിചിതമല്ലാത്ത തെരഞ്ഞെടുപ്പ് രീതികളാണല്ലോ. അല്ല, അത് ഈ പൂഴിക്കടകരാ വേറെ ഒരു വഴിയില്ലാന്ന് കാണുന്ന സമയത്ത് അറ്റ അവസാനത്തെ 19-ാമത്തെ അടവ് എന്നുള്ള രീതിയിൽ പ്രയോഗിക്കുകയാണ്. കാരണം ഇനിയൊരു ചിലപ്പോൾ ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത ഇല്ലാതിരുന്നാലോ എന്നുള്ളൊരു ഭയം യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം 33 വർഷം കൊണ്ടാണ് പശ്ചിമബംഗാളിലെ പാർട്ടി ഇത്രയും വലിയ അപജയത്തെ നേരിട്ടത്. പക്ഷെ നമ്മളെ ഒരു 8 വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് അതിനേക്കാൾ മോശമായിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ പാർട്ടി പിടിച്ചു നിൽക്കുന്നത്? കേരളത്തിൽ ഈ തൊഴിൽദാതാവായതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ
പ്രകടനത്തിനോ പൊതുയോഗത്തിനോ നോട്ടീസ് ഒട്ടിക്കാനൊന്നും യഥാർത്ഥത്തിൽ ആരും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിച്ചേരേണ്ടതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ പാർലമെന്റ് ഇലക്ഷനോടുകൂടി അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൂടായികയില്ല. പക്ഷേ അതിലേക്കാട്ട് വലിയൊരു ദുരന്തമുണ്ട്. എ കെ ബാലൻ പറഞ്ഞ ദുരന്തമുണ്ട്. ഈ പാർട്ടിക്ക് കേരളത്തിൽ ഇത്തവണ ഈ ഒരു സീറ്റും കിട്ടാത്തൊരു ഒരു ദയനീയാവസ്ഥ ഉണ്ടായാൽ അത് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ വലിയ തോതിലുള്ള തിരിച്ചടിക്ക് കാരണമാവും. പൊതുജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നെഞ്ചും മറ്റേ ഉരിമാറൊക്കെ നിന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഉരുപ്പിടിച്ച വാളിൻ്റെ ഇടയിലേക്കൂടെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു വാളിൻ്റെ ഇടയിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഈ മടി കനമുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം കീഴടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.